ഈ സമയമില്ലാത്ത സമയത്ത് നിന്റെ അമ്മ എവിടെ പോയടേ? എനിക്കറിയോ അച്ഛാ, ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. സമയം പോണത് എനിക്ക് പോകണല്ലേ. ഇനിയിപ്പോ അച്ഛൻ പോകുന്ന സങ്കടത്തിൽ അമ്മ ഇറങ്ങി പോയോ? അത് ഞാൻ കൂട്ടുകാരെ പ്ലാൻ ചെയ്ത് ടൂറിന് പോയല്ലോ, ഞാൻ ചോദിക്കോവില്ലേ. സത്യം പറഞ്ഞാലേ, എനിക്ക് ഓർമ്മ വെച്ച കാലിച്ചതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് അച്ഛൻ ഇത്രയും ദൂരെ ജോലി എന്നും പറഞ്ഞു പോണത്. ഞാൻ നല്ലൊരു കാര്യത്തിന് പോകണം, അല്ലെങ്കിൽ മൂത്തൊന്ന് തന്നാണ്ടല്ല. നീലൊന്ന് അണിയും വാ. നീലു ജോലിക്ക് പോകുമ്പോ ഇങ്ങനെയാണോ? അതല്ല, അവിടെ ചെന്നപ്പോ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പൊ പൈസ ഒന്നും കയ്യിലില്ലെങ്കിൽ ശരിയാവില്ല. നിർബന്ധിക്കല്ലേ. അപ്പൊ അമ്മ ഇത് മേടിക്കാൻ വേണ്ടി പോയതാണോ? ഇത് മേടിച്ചതല്ലടാ, ഇത് പണയം വെച്ചതാ. ആ മോതിരുണ്ടായിരുന്നില്ല ഒരു ചെറുത്, അതുകൊണ്ടാ പണയം വെച്ചതാ. പണയം വെച്ച കാശ് എനിക്ക് അത് പൈസ കിട്ടും, ശമ്പളം കിട്ടൂലേ, അപ്പൊ ഇടിപ്പിച്ച് തന്നാ മതി. അത് കയ്യിൽ വെച്ചാ എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ. ആ കയ്യിലിരിക്കണ പൈസ തികഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ആരെങ്കിലും പരിചയമുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ പിന്നെ വിഷമിക്കേണ്ടി വരും. അല്ല, എന്നെ കാണാതിരിക്കുമ്പോഴേ നിങ്ങൾ വിഷമിക്കരുത്. അതുണ്ടാവും കേട്ടാ. ഓട്ടാ സൂക്ഷിച്ചൊക്കെ പോണേ. ഓ അല്ലടാ, അല്ലെന്ന് പറഞ്ഞ മനസ്സിലാവില്ലടാ. ഓ അച്ഛാ അച്ഛാ അച്ഛാ, എവിടെ പോയി കിടക്കണം അച്ഛാ? അമ്മ ചേച്ചിയേ, ലച്ചേച്ചേ, അച്ഛൻ വന്ന്. അമ്മ അച്ഛാ അച്ഛാ, എവിടെയായിരുന്നു അച്ഛാ? വെള്ളം ഇത് എവിടെയായിരുന്നു? വിളിച്ചിട്ട് കിട്ടണില്ല, ആരെങ്കിലും വിളിച്ച് ചോദിക്കാന്ന് വെച്ചാൽ ആരുടെ നമ്പരും ഇല്ല. എന്റെ നീലു പറ്റിപ്പായിരുന്നു, മൊത്തം പറ്റിപ്പ്. പഴയ ആൾക്കാരല്ല ഇപ്പൊ കമ്പനി നടത്തണേ, പുതിയ ഏതോ ആൾക്കാരാണ്. എനിക്ക് പരിചയമൊന്നും ഇല്ല. നമ്മളെ കയ്യിരുന്ന പൈസയും പിടിച്ച് വാങ്ങിച്ച്. നിന്റെയും പിള്ളേരെ ഭാഗ്യം ഞാൻ ഇപ്പൊ ഇവിടെ എത്തിയത്. പിന്നെ കൊറേ തൊഴിലാളി ഇവിടെ പെട്ട് കിടക്കുകയാണ്. ഇവിടെയും കൊറേ തൊഴിലാളി പെട്ട് കിടക്കാം. ഇവിടെ ഭാര്യ തൊഴിലാളി, മക്കളുടെ തൊഴിലാളികളും. അല്ല, നിങ്ങൾ കാണിക്കുന്നതൊക്കെ പറ്റിപ്പാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും നിങ്ങളുടെ പറ്റിപ്പിനൊക്കെ നമ്മൾ കൂട്ടുനിന്ന് തരണുണ്ടല്ലോ, പെട്ട് പോണുണ്ടല്ലോ. എന്തൊക്കെയാണ് പറഞ്ഞത്? ജീവൻ കൈപ്പിടിച്ച് ഓടി വന്ന് ഞാനാണ് എന്റെ മൊത്തമൊക്കെയാണ് ഇതൊക്കെ നീ പറയണത്? അച്ഛാ അച്ഛൻ ഹിമാലയത്തിൽ പോയതൊക്കെ നമ്മൾ അറിഞ്ഞു. നോക്കണ്ട, നല്ല വ്യക്തമായിട്ട് കണ്ടായിരുന്നു. നമ്മളെ ഒരു വ്ലോഗ് കാണുമായിരുന്നു, നോക്കുമ്പോ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ അച്ഛൻ. ഞാനാ? നിങ്ങളെ പോലെ വേറെ ആരും അല്ല, നിങ്ങൾ തന്നെയായിരുന്നു. ഇനി നിങ്ങൾക്ക് ആരെയും ഭയം, എല്ലാരും പറ്റിച്ചിട്ട് പോകേണ്ട ആവശ്യമില്ല. നിങ്ങക്ക് ടൂർ വേണമെങ്കിൽ ടൂർ വേണമെന്ന് പറഞ്ഞു പോയിക്കൂടായിരുന്നാ. ജോലി കിട്ടി, പഴയ കമ്പനി തിരിച്ചു വിളിച്ച്, എന്തിനാ അങ്ങനത്തെയൊക്കെ ഉടായ്പൊക്കെ പറയാൻ പോണത്? അയ്യേ, നിങ്ങൾ എല്ലാരെയും വിളിച്ചിട്ട് ഞാൻ പറയണു, എന്റെ കൂട്ടുകാരെ ടൂർ വേണം. എന്തായാലും സമ്മതിക്കൂല. പിന്നെ എന്തിനാ പറഞ്ഞത്? അല്ല അച്ഛൻ അങ്ങനെ ചോദിക്കുമ്പോ നമ്മളെല്ലാവരോടൊന്നും മുടക്കുമല്ലോ, അപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സുകൂ. അതൊരു ഞാനാണ് പറയാതെ പോയത്. എന്തായാലും ഇതിനകത്ത് ഈ ബയനകത്ത് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ. ഓ എല്ലാം ഉണ്ടായി, വന്നപോലെ തിരിച്ചു വെക്കോളാം എന്നാണ് പറയണത്. ആ അത് തന്നെ. എന്ത്, നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ അവിടെ ചെന്ന് നിങ്ങൾ കഷ്ടപ്പെടണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാണ്ട് ആ മോതിരം കൊണ്ട് പണം വെച്ച് നിങ്ങൾക്ക് പൈസ തന്നത്. എന്നിട്ട് ആ എന്നെയാണ് നിങ്ങളെ പറ്റിച്ചിട്ടും പോയത്. എൻ്റെ മോതിരം തന്നിട്ട് അകത്ത് കയറിയാൽ മതി. ഞാൻ എത്ര വട്ടം വേണ്ട വേണ്ട എന്ന് പറഞ്ഞടി. ഇതാണല്ലേ പിന്നീട് വിഷമിക്കരുത് എന്ന് പറഞ്ഞത്. അവരല്ലാതെ വിചാരിക്കണം, പൈസ അത് ഹിമാലയത്ത് പോയി പോയിട്ട് വരട്ടെ എന്നു വിചാരിക്കല്ല. അവള് കണക്ക് പറയാം പണയം പറ്റും. അത് ശരി, കള്ളം പറഞ്ഞ് ഹിമാലയത്തിൽ പോയിട്ട് ഒരു കൂസലാതിരിക്കണോ? എനിക്കെന്തിനാ കൂസല്? ഞാൻ എന്തിനാ കൂസണത്?
ആ നിങ്ങൾക്കൊരു കൂസലും ഉണ്ടാവൂല. അതാ പറഞ്ഞത് മോതിരം എടുത്ത് തന്നിട്ട് അകത്തോട്ട് കയറിയാ മതി. മോതിരം എടുത്താ പറ്റില്ല, പറ്റില്ലെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നു അകത്തോട്ട് കയറണ്ട. നിന്റെ ഒരു അവതാരി എനിക്ക് വേണ്ടടി. അഞ്ച് പൈസ അല്ല, അപ്പൊ നിങ്ങൾ എങ്ങനെയാ പോയത്? അങ്ങോട്ട് പോയെന്ന് പറയാൻ സൗകര്യമില്ല. ഇനി ബാലൊരു സ്വന്തം പൈസ ടൂർ അറിയാടി. അല്ലെ, എനിക്ക് ഒരു തരം അവതാരം ഒന്നും വേണ്ട. പോയിട്ട് അത് എന്ത് നീ വേണില്ലേ? ഇല്ല, പോണില്ല. എവിടെ നിന്ന് പൈസ? പറയാൻ സൗകര്യമില്ല. സൗകര്യം ഉണ്ടാക്കിയിട്ട് പറഞ്ഞാ മതി. അപ്പൊ അറിയാതെ പോവൂല? ഇല്ല, ഞാൻ തന്ന പൈസ അതേപടി തിരിച്ചു കൊണ്ട തന്നതാണ് എന്നെ ഞെട്ടിച്ചത്. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞാ പറ്റുള്ളൂ. ഒരാള് തന്നെ രണ്ട് സാധനം എടുത്ത് പണയം വെച്ച് പൈസ എടുക്കണ ശരിയായ കാര്യമല്ലല്ലോ. ഒരാളുടെ രണ്ട് സാധനം എടുത്ത് പണയം വെക്കുന്നത്? എനിക്കൊരു മാല, ചെറിയ മാല വാങ്ങിച്ചു. ഒരു പോലെ മാല വാങ്ങിച്ചേ, അത് ഞാൻ എടുത്ത് പണയം വെച്ചാണ്. ഞാൻ എന്റെ കയ്യിൽ പോക്കറ്റ് കൈ, ഞാൻ പറഞ്ഞ എന്റെ പൈസ ഉണ്ടെന്ന് പറഞ്ഞത് ആ മാല പണയം വെച്ച പൈസ ആയിരുന്നു. എന്തൊന്നും ദുഷ്ടരാണെന്നേ നിങ്ങൾ. എന്തോ ദുഷ്ടം, എനിക്ക് ജോലി ചെയ്ത് കുറച്ച് കുറച്ച് പൈസ എടുത്ത് ചിലവാക്കി ആ പൈസ മാല എടുത്തൂടെ, ഈ സെറ്റ് എടുത്തൂടെ. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു വിധി എല്ലാവരും എന്താ പറയാ?